motion in a magnetic field. A charged particle of charge Q enters perpendicular to the uniform magnetic field B with velocity V. ഇതില് മൂന്ന് വേരിയബിൾസ് കാണിക്കുന്നുണ്ട്. അത് മൂന്നും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, ചാർജ് ക്യൂ ആണ്. ഇനിയും എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നത്. സോ അടുത്ത വേരിയബിൾ മാഗ്നറ്റിക് ഫീൽഡ് ബി. മാഗ്നറ്റിക് ഫീൽഡും ചാർജും എങ്ങനെയായിരിക്കും? ചാർജിന്റെ മൂവ്മെന്റ്, ചാർജും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചാർജിന്റെ വെലോസിറ്റി വി. അപ്പൊ ഒരു വെലോസിറ്റി വി, ചാർജ് ക്യൂ, മാഗ്നറ്റിക് ഫീൽഡ് ബി, മൂന്ന് വേരിയബിൾസ് ക്ലിയർ ആണല്ലോ. ഈ ഫിഗർ കാണിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആണ്. ഒരു നോർത്ത് സൗത്ത് രണ്ട് പോൾസ് ആണെങ്കിൽ ഇതൊരു നോർത്ത് ഓഫ് എ മാഗ്നറ്റ്, ഇത് സൗത്ത് ഓഫ് എ മാഗ്നറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് പോൾസ് ഉണ്ട് എങ്കിൽ ഇതിൻ്റെ ഇടയിൽ അട്രാക്ഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. സോ ദിസ് ഇസ് എ സിസ്റ്റം ടു ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു സംവിധാനം ഉപയോഗിച്ച്, അതായത് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉപയോഗിച്ചിട്ടോ, നോർത്തോ നോർത്താണ് റിപ്പൽ ചെയ്യുന്നത് നമുക്കറിയാം. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അപ്പം ഇതുപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കാം. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പറയാൻ പറ്റുമോ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, വ്യക്തമായിട്ട് പഠിച്ചതാണ്. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? എഫ് ബി. എഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ചാർജ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ബി. അതിന് നമ്മൾ പറഞ്ഞ വേറൊരു പേരും ഉണ്ടായിരുന്നു, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഓർമ്മയുണ്ടോ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ആ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അഥവാ എഫ് ബി എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആയിരുന്നു. ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിവിടെ എന്താ സംഭവിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇൻഡു മാർക്സ്, ഒരു പ്ലെയിനിൽ ഇൻഡു മാർക്സ് ഇട്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ വിശദമായി പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇൻഡു മാർക്ക് ഇട്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, ഇവിടെ നമ്മളൊരു സ്ക്രീനിൽ കുറേ ഇൻഡു മാർക്കാണ് കാണുന്നത്. ഈ ഇൻഡു മാർക്ക് സൂചിപ്പിക്കുന്നത് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ്, ഇവിടെ ക്രിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്, ആ രണ്ട് മാഗ്നറ്റ്സ് വെച്ചിരിക്കുന്നത് ഏത് തരത്തിലാണ് എന്ന് ചോദിച്ചാൽ, ഒരു നോർത്തോ സൗത്തോ ഈ കാണുന്ന സ്ക്രീനിൻ്റെ പുറകുവശത്തും മറ്റൊരു നോർത്തോ സൗത്തോ, ഇനിയും സ്ക്രീനിൻ്റെ പുറകിൽ നോർത്താണ് ഇരിക്കുന്നതെങ്കിൽ മുമ്പിൽ സൗത്ത് ആയിരിക്കും, അതല്ല മുമ്പിൽ സൗത്താണ് ഇരിക്കുന്നതെങ്കിൽ പുറകിൽ നോർത്ത് ആയിരിക്കും. രണ്ട് ഇഷ്ടികകൾ എന്ന് സങ്കല്പിച്ചാലും മതി, ഒരു ഇഷ്ടിക നോർത്ത് പോള്, മറ്റൊരു ഇഷ്ടിക സൗത്ത് പോള്. അതെവിടെ ഇരിക്കുന്നേ? നമ്മൾ ഈ കാണുന്ന ബോർഡ് അല്ലെങ്കിൽ ഈ സ്ക്രീനിന് മുൻപിലും പുറകിലുമായിട്ട് രണ്ട് മാഗ്നറ്റ്സ് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. ഇസഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് വൈ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന റൈറ്റിംഗ് ബോർഡിൻ്റെ പ്ലെയിനായിട്ട് നമ്മൾ സങ്കല്പിക്കാറുണ്ട്. ഇസഡ് എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ദിശയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബോർഡ് അല്ലെങ്കിൽ ഈ സ്ക്രീന് അത് എക്സ് വൈ ആണെന്ന് സങ്കല്പിച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനാണ് ഇസഡ് ഡയറക്ഷൻ. ഇപ്പോൾ ഇസഡ് ഡയറക്ഷനിൽ തന്നെ നമ്മൾ രണ്ട് പറയാറുണ്ട്, ഒന്ന് പ്ലസ് ഇസഡും എഴുതാറുണ്ട്, ഒന്ന് മൈനസ് ഇസഡും എഴുതാറുണ്ട്. പ്ലസ് ഇസഡും എഴുതാറുണ്ട്, മൈനസ് ഇസഡും എഴുതാറുണ്ട്. അപ്പോൾ പ്ലസ് ഇസഡിനെ നമ്മൾ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡായിട്ട് എടുത്താൽ ഉള്ളിലേക്ക്, അതായത് ഇൻറ്റു മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഈ ബോർഡിൻ്റെ വെൽ ഉള്ളിലേക്ക് തുളച്ച് കയറുന്നത് പോലെ. നമ്മളൊരു അമ്പ് എഴുതി കഴിഞ്ഞാൽ ആ അമ്പ് എഴുതിയ അമ്പിൻ്റെ
അറ്റം ടെയിലാണ് നമ്മൾ കാണുന്നത് എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്. അപ്പോൾ ഇത് പ്ലസ് ഇസഡ് ഡയറക്ഷൻ ആണെന്ന് വെച്ചാൽ ആ പുറകുവശത്ത് നിന്ന് ഇങ്ങോട്ട് ഇന്ന അമ്പ് അതിൻ്റെ ഹെഡായിരിക്കും നമ്മൾ കാണുക. അത് ഡോട്ട് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. അപ്പം ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് എന്ന് പറയും. അപ്പം ഇതിനെ എന്താ പറയുക, ഇൻഡു മാർക്കാണ്, ഇൻഡു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ്, ഉള്ളിലേക്ക്. അപ്പോൾ ഈ ചിത്രം പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് വരച്ച് കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, ഇസഡ് ഡയറക്ഷനിലാണ്. അത് പ്ലസ് ഇസഡ് ആവാം, മൈനസ് ഇസഡ് ആവാം. അപ്പോൾ ഉള്ളിലേക്കുള്ളത് നമ്മൾ പ്ലസ് ഇസഡ് ആണെന്ന് എടുത്താൽ പുറത്തേക്ക് വരുന്നതിനെ മൈനസ് ഇസഡ് ആയിട്ട് എടുക്കാം. അപ്പോൾ തൽക്കാലം ഇതിനെ നമുക്ക് പ്ലസ് ഇസഡ് ആയിട്ട് എടുക്കാം. ഇൻ ടു മാർക്ക്, ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോർഡ് അല്ലെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ എന്ന് പറയാം. അത് ക്ലിയർ ആയാലേ നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യൂ വിത്ത് എ വെലോസിറ്റി വി കയറി വന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. ദാ വന്നു, വന്നേം പാട് വട്ടം കറങ്ങാൻ തുടങ്ങി. വന്നേം പാട് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വട്ടം കറങ്ങാനുള്ള കാര്യം വിശദമായി നമ്മൾ നോക്കണം. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്, അവിടെ നിന്നാൽ പോരായിരുന്നോ, ഇതിങ്ങനെ ഒരു സർക്കിള് ഉണ്ടാക്കി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിർത്താണ്ട കറങ്ങുകയാണ്. എന്തായിരിക്കും അതിനുള്ള കാരണം, ആ കാരണം മനസ്സിലാക്കാൻ നമ്മളൊരല്പം ഫസ്റ്റ് ഇയർ ഫിസിക്സും കൂടെ വേണം. അതായത് വർക്ക് എനർജി പവർ എന്നൊരു പാഠം നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അവിടെ വർക്ക് എന്നുള്ളൊരു കാര്യവും പഠിക്കുന്നുണ്ട്. വാട്ട് ഇസ് വർക്ക്? എഫ് ഡോട്ട് എസ് ആണ്, അല്ലായെങ്കിൽ എഫ് എസ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എഴുതാം, അല്ല എഫ് ഇൻറ്റു എസ് കോസ് തീറ്റ എന്ന് എഴുതാം, അല്ലായെങ്കിൽ എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് എന്ന് എഴുതാം. അതാണ് വർക്ക്. വർക്ക് ഈസ് എഫ് ഡോട്ട് എസ്. അവിടെ വർക്ക് സീറോ ആവാനുള്ള ഒരു കാരണം തീറ്റ 90 ആവുമ്പോൾ. കോസ് 90 സീറോ ആണെന്ന് പറയാം, തീറ്റ 90 ആവുമ്പോൾ. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ തീറ്റ 90 ആണ്. നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, തീറ്റ 90 അല്ലേ, നോക്കിക്കോളൂ. എഫിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് ടുവേർഡ്സ് ദ സെന്റർ. വിയുടെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് അലോങ് ദ ടാൻജെന്റ്. അപ്പൊ ഏതൊരു പോയിന്റ് എടുക്കുമ്പോഴും ഈ സർക്കിളിൽ എവിടെ ആ ചാർജ് ഇരുന്നാലും എഫും വിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എഫും വിയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ വർക്ക് സീറോ. ഇവിടെ വി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എസ് പെർപെൻഡിക്കുലറിന് തുല്യമാണ്, കാരണം വിയുടെ അതേ ഡയറക്ഷൻ ആണ് എസിനെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വെലോസിറ്റി ഹാസ് ദ സെയിം ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എഫ് ഡോട്ട് എസിൽ എഫ് എസ് കോസ് തീറ്റ, കോസ് തീറ്റ ആണ് ഇവിടെ സീറോ ആവുന്നത്, അല്ലെങ്കിൽ തീറ്റ 90 ആവുന്നു. അപ്പൊ വർക്ക് ഇസ് ഈക്വൽ ടു സീറോ. ഇനി വർക്ക് സീറോ ആവുന്ന കേസിൽ പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പ്രീവിയസ് ലെസൺ ഓഫ് സിക്സ് ഓഫ് ചാപ്റ്റർ സിക്സ് ഓഫ് പ്ലസ് വൺ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു വെലോസിറ്റി വി വന്നാൽ ഈ പാർട്ടിക്കിൾ സർക്കിളിലെ സഞ്ചരിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണിത് സർക്കിളിൽ വരുന്നത്. വീണ്ടും പറയുന്നു, വെലോസിറ്റി വി പെർപെൻഡിക്കുലർ ടു ബി ആകുമ്പോൾ ഈ പാർട്ടിക്കിളിനുണ്ടാകുന്ന മോഷൻ സർക്കുലർ മോഷൻ ആണ്. ഇനി സർക്കുലർ മോഷൻ ഉള്ള ഒരു പാർട്ടിക്കിളിന് എന്ത് വേണം? ദ ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് ഹെൻസ് നോ വർക്ക് ഈസ് ഡൺ. അതാണ് ഞാൻ പറഞ്ഞത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഡി കോസ് തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ കോസ് തീറ്റ സീറോ ആയതുകൊണ്ടാണ് വർക്ക് സീറോ ആയത്. കോസ് തീറ്റ സീറോ ആവണമെങ്കിൽ തീറ്റ എന്താവണം? 90 ആവണം. 90 ആണ്. എഫിന്റെയും ഡിയുടെ ഇടയിലുള്ള ആംഗിൾ 90 ആണ്. ഇവിടെ ഡി കാണിച്ചിട്ടില്ല, പക്ഷെ വെലോസിറ്റി കാണിച്ചിട്ടുണ്ട്. വെലോസിറ്റിയുടെയും ഡിയുടെയും ഡയറക്ഷൻ ഒന്ന് തന്നെയാണ്. എഫ് ടുവേർഡ്സ് ദ സെന്റർ,
velocity or d along the tangent. Appa theta is 90, cos 90 is 0. Adugunda, the charge executes a circular motion inside the magnetic field. Magnetic field ulladathu maatrame angane veriyullu ellaadathum verilla. Magnetic field ulla sthalathu particle circular motion aayittu thudarum. Ini m massum v velocity ulla oru charge particle no ennu particle no centripetal force idu first year inde aanu motion in a plane ulla lesson ulla equation aanu. Centripetal force is equal to mv square by r, where r is the radius of the circular path. Appo namukku ezhudam equation 1 il ninnum 2 il ninnum namukku kittunu magnetic force inde value qvb, centripetal force inde value mv square by r. Appo idu parayunnathu ee centripetal force idin evidunnu kitti, idine karanganulla ee centripetal force aaraanu koduthathu, kodutha aalu mattarumalla magnetic force. Appo FB ആണ് FC ക്ക് തുല്യമായി വന്നത്. അതുകൊണ്ടാണ് ഇതിനെ കറങ്ങാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻസ് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. ഇവിടത്തെ ഓരോ V വേണേ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് MV by R equal to QB എന്ന് വരും. അപ്പോൾ R എന്ത് വരും? MV whole divided by QB എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. ഇതൊന്ന് നോക്കിയേ. MV എന്നുള്ളത് ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം ആണ് അല്ലേ? ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊമെന്റം എം വി. ക്യു എന്ന് പറയുന്ന ചാർജ് ആണ്, ബി എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരുവിധം എം ആയാലും ക്യു ആയാലും ബി ആണെങ്കിലും ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് കോൺസ്റ്റന്റ് ആണ്. അപ്പം ആർ പ്രപ്പോർഷണൽ ടു വി എന്ന് വരും. ആർ പ്രപ്പോർഷണൽ ടു വി. ആർ പ്രപ്പോർഷണൽ ടു വി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വി കൂടിയാൽ ആറും കൂടും. വി കൂടിയാൽ ആറും കൂടും. ഇത് നമുക്ക് ആവശ്യമുണ്ട് അടുത്ത സെഷനിലേക്ക്. അത് ഓർത്ത് വെക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു പാർട്ടിക്കിളിൻ്റെ വേഗത വർദ്ധിച്ചാൽ അതിൻ്റെ റേഡിയസും വർദ്ധിക്കും. ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്. ഓക്കെ. സോ എ മൊമെൻറ്റം, ആസ് എ മൊമെൻറ്റം ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഇൻക്രീസസ്, റേഡിയസ് ഓഫ് ദ പാത്ത് ഓൾസോ ഇൻക്രീസസ്. ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. മൊമെൻറ്റം കൂടിയാലും റേഡിയസ് കൂടും, വെലോസിറ്റി മാത്രം കൂടിയാലും റേഡിയസ് കൂടും. ഓക്കെ, ഇനി നോക്കാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് സർക്കുലർ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? വിയും ഡിയും ഉള്ള ആംഗിള് പെർപെൻഡിക്കുലർ ആകുമ്പോൾ. വിയുടെയും ബിയുടെയും ഇടയിലുള്ള ആംഗിൾ തീറ്റ 90 ആകുമ്പോൾ വി ബി സൈൻ തീറ്റ സൈൻ 90 വൺ ആവുന്നു, മാക്സിമം ഫോഴ്സ് ആവുന്നു. പക്ഷേ എപ്പോഴും അത് 90 തന്നെ വരണമെന്ന് നമുക്ക് വാശി പിടിക്കണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി അറ്റ് എനി അതർ ആംഗിൾ അതർ ദാൻ 90. അപ്പോൾ ചാർജ് പാർട്ടിക്കിൾ വരികയാണ്, ഫീൽഡിലേക്ക് കടക്കുകയാണ്. പക്ഷേ അവരുടെ ആംഗിൾ 90 അല്ല, മറ്റേതെങ്കിലും ഒരു ആംഗിൾ ആണെന്ന് വിചാരിക്കുക. അറ്റ് ദ ടൈം ആ പാർട്ടിക്കിളിനുണ്ടാവുന്നത് ഹെലിക്കൽ പാത്താണ്. ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ സ്പൈറൽ പോലെ, സ്പ്രിങ് പോലെ ചുറ്റി 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 കയറുന്ന ഒരു പാത്താണ്. നമ്മൾ പാമ്പൊക്കെ ചുറ്റി വരും, ചുറ്റിടും എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സ്പ്രിങ് വള പോലെ, അല്ലെങ്കിൽ നമ്മുടെ പെന്നിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ് പോലത്തെ ഒരു പാത്താണ്. അതിനാണ് നമ്മൾ ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഹെലിക്സ് പോലെ എന്ന് പറയും. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കയറുന്നതിനാണ് ഹെലിക്സ് എന്ന് പറയുക. അപ്പോൾ പാർട്ടിക്കിൾ ഇപ്പൊ കറങ്ങുന്നത് ഏത് ഡയറക്ഷനിലാണ്? സർക്കിളാണോ എന്ന് ചോദിച്ചാൽ സർക്കിളാണ്. പക്ഷേ ഒരു സർക്കിൾ കഴിഞ്ഞ് അതേ സർക്കിളിൽ കൂടെ അല്ല കറങ്ങുന്നത്, തൊട്ടടുത്തൊരു സർക്കിൾ, തൊട്ടടുത്തൊരു സർക്കിൾ, സർക്കിളിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഓരോ സർക്കിളിലും തമ്മിലൊരു ചെറിയ അകലമുണ്ട്, ചുറ്റുവള ഇടുന്നത് പോലെ. ചുറ്റി തന്നെയാണ് അത് വരുന്നത്, പക്ഷേ ഒരേ ചുറ്റല്ല. ഒരു ചുറ്റ് കഴിഞ്ഞാൽ അടുത്ത ചുറ്റ്, അടുത്ത ചുറ്റ്, അടുത്ത ചുറ്റ്, അങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്നതിന് പറയുന്ന പേരാണ് ഹെലിക്കൽ പാത്ത്. ഇവിടെ നോക്കിയത് പാർട്ടിക്കിൾ കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എക്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾ കയറി വരുന്നത് വൈ ഇസെഡ് പ്ലെയിനിലാണ്. അപ്പോൾ വൈ ഇസെഡ് പ്ലെയിനിൽ കിടന്നാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പോയിന്റിനും അതിന് വെലോസിറ്റിയുടെ കോമ്പണൻസ് ഉണ്ട്. ഒന്ന് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡും മറ്റൊന്ന് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ
സമ്മാണ് ഈ വി എന്ന് പറയുന്നത്. അപ്പൊ ഈ വി ഇതിനെ ഏത് പാത്തിൽ കൂടെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്? ഹെലിക്കൽ പാത്ത്. അപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഒന്ന്, വിയും ബിയും പെർപെൻഡിക്കുലർ ആയി വന്നാൽ പാത്ത് സർക്കുലർ ആയിരിക്കും. വിയും ബിയും പെർപെൻഡിക്കുലർ അല്ലാതെ വന്നാൽ പാത്ത് ഹെലിക്കലായിരിക്കും. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് കറങ്ങുക എന്ന് ബോധ്യമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കേ.